ഇപ്പം ജൂൺ മാസം എത്തിക്കഴിഞ്ഞു. അപ്പം എല്ലാവരുടെയും ഒരു ആവലാതിയാണ് ജൂൺ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുമോ. മഴക്കാലമൊക്കെ ആണല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമുക്ക് കൃഷിയൊന്നും ചെയ്യാതെ അടങ്ങി ഒരിടത്ത് ഇരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ. എങ്കിലും നമുക്ക് എന്ത് വേണം, മഴക്കാലമായാലും വേനൽക്കാലമായാലും നമ്മൾ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ മതിയാവൂ. അതിന് കുറച്ച് കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ്സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാല കൃഷികളെക്കുറിച്ചാണ്, അതായത് ജൂൺ മാസ കൃഷികളെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം പലരുടെയും ഒരു ഡൗട്ടാണ് ജൂൺ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ചേച്ചി കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മിനി കൃഷി ചെയ്യുന്നത്, അതെല്ലാം വെള്ളം കൊണ്ടുപോകത്തില്ലേ, മണ്ണ് കൊണ്ടുപോകത്തില്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിലും നമ്മൾ എല്ലാം ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വലുതായ കൃഷികൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ കൃഷിയും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ആരോഗ്യമൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല കൃഷി വീഡിയോസും അതേപോലെ തന്നെ എന്താണ് നല്ല റെസിപ്പീസും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണെന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കൃഷി എന്ന് പറഞ്ഞാൽ വഴുതന കൃഷി, മുളക് കൃഷി. വഴുതന കൃഷി നമുക്ക് ഈ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല വെയിലുള്ള ഭാഗമൊക്കെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ വഴുതനയുടെ വിത്തൊക്കെ വാങ്ങിച്ച് പാകി വെച്ചതിന് ശേഷം ഒരു 4, 5, 6 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നടാനായിട്ട് ശ്രമിക്കണം. ഇപ്പോഴേ നമ്മൾ ഓരോന്നും നട്ട് വെച്ചെങ്കിൽ മാത്രമേ, പാകി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഒരു 6 ഇല പരുവൊക്കെ ആയിട്ട് നമുക്ക് നടാനും അതുപോലെ തന്നെ ഒരു ഓണ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് വിളവെടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പം നട്ട് നമ്മൾ ജൂൺ മാസത്തിൽ നട്ട് ജൂൺ മാസത്തിൽ തന്നെ വിളവെടുക്കാനല്ല ഈ പറയുന്നത്. അപ്പോൾ അത് മുന്നോട്ട് നമ്മൾ ഓരോ മാസവും ഈ കൃഷി രീതികൾ പറയുന്നത് കൊണ്ടാണ് എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നത്. വഴുതന, മുളക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അരികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ പാകി വെച്ചതിന് ശേഷം നമ്മൾ പറിച്ച് നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ പണയിൽ മുഴുവൻ പിന്നെ വഴുതന നട്ടിരിക്കുകയാണ്. നമ്മുടെ വയലറ്റ് ലോങ് വഴുതനയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇഞ്ചിയായിരുന്നു ഈ പണയിൽ നട്ടിരുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ വഴുതന കയറ്റിയിരിക്കുക. അപ്പം അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് വേണം വഴുതനയൊക്കെ നടാനായിട്ട്, എങ്കിലേ അതിനകത്ത് പൂവും കായ്കളും ഒക്കെ നല്ലതുപോലെ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നട്ട ഗ്രീൻ ലോങ് വഴുതനയാണ്. അപ്പം നമ്മൾ ക്രൂൺ ചെയ്ത് നിർത്തുന്നതനുസരിച്ച് പിന്നെയും പിന്നെയും അതിനകത്ത് കായ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, അതിന് ആവശ്യമുള്ളതായ ആഹാരം കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതേപോലെ കായൊക്കെ പിടിച്ചു വരികയുള്ളൂ. നമ്മുടെ ഇവിടെ എല്ലാം നിപ്പുണ്ട്, കണ്ടാൽ വലിയ ഇതൊന്നും അല്ല, കൊച്ചൊരു ഇതായിരുന്നു, എന്തോ വഴുതനയായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഒരു പിടുത്തം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക്, വളവും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ഒരു 2-3 വർഷമൊക്കെ നമുക്ക് ഒരു വഴുതന നിന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാകി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അങ്ങ് നട്ടാൽ മതി. ഇപ്പം ഗ്രോ ബാഗിനകത്താണ് നടന്നതെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ 2-3 മണി നമ്മൾ അതിനകത്ത് അങ്ങ് നട്ടിരുന്നാൽ മതി. അതല്ല തറയില നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു തടവ് എടുത്ത് വളമൊക്കെ ഇട്ട് ഒരുക്കിയതിന് ശേഷം അതിനകത്ത് ഒരു 4 മണി നമുക്കതിനകത്ത് ഇടാം. എന്നിട്ട് ഒരു നല്ലതുപോലെ കമ്പൊക്കെ കുത്തി കൊടുത്തിരുന്നാൽ അവർ പടർന്നങ്ങ് പന്തലിലോട്ടങ്ങ് കയറിക്കോളും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പയറൊക്കെ നമ്മൾ എങ്ങനെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് ഇഷ്ടംപോലെ പിടിപ്പിച്ചും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ പയർ വഴുതനയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ ലാലിമ പയറാണ്, കണ്ടോ ലാലിമ പയർ. ഒരുപാട് നീളം വയ്ക്കത്തില്ല, ഒരുപാട് നീളം വയ്ക്കുന്നത് നമ്മുടെ വൈജയന്തി പയർ. ഇത് നല്ല നിറയെ മണിയായിട്ടുണ്ടാകുന്ന ഒരു പയറാണ്, നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പയറാണിത് ലാലിമ. അപ്പം പയർ തന്നെ പലതരത്തിലുണ്ടല്ലോ, കുറേ വെറൈറ്റികളുണ്ട്. കുറേ പേർക്കൊക്കെ ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ അറിയാം, കുറേ പേരൊക്കെ നടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നടുന്നതും ഒരു നല്ലൊരു വെറൈറ്റി പയർ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നവരൊക്കെ ഈ പയറൊക്കെ നടാനായിട്ട് ശ്രമിക്കുക, ഇഷ്ടംപോലെ പിടിച്ചോളും. എപ്പം വന്ന് നോക്കിയാലും ഒരു 2 പിടി പയർ നമുക്ക് കിട്ടും. ഇത് ഒരു കുറ്റിപ്പയറാണ്. കുറ്റിപ്പയറെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വള്ളിയൊക്കെ മേലോട്ട് കയറി പൊക്കോളം, കണ്ടില്ലേ ഇത്, അങ്ങ് ഒരുപാട് മേളി വരെ കയറിപ്പോയിട്ടുണ്ട്. കുറ്റിപ്പയറാണ് സംഭവം, ഇവിടുത്തെ വളക്കൂറ് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതും ഇഷ്ടംപോലെ പയർ പിടിക്കുന്നതാണ്. അതിനകത്തും നമ്മുടെ നീർ ഉറുമ്പ് എത്രയും പെട്ടെന്ന് തണ്ട കയറി വന്നിട്ടുണ്ട്, ഉണ്ടോ. അതുകൊണ്ട് മുഞ്ഞൊന്നും കയറി വരത്തില്ല, ഉണ്ടല്ലോ ഓരോന്നിലും വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അർക്കമംഗള പയർ, കണ്ടോ നീളം കണ്ടോ. ഇതൊരു 4 പയറുണ്ടെങ്കിൽ ഒരു തോരനായി കേട്ടോ. അത്ര വലുപ്പമാണ് ഇതിന്. നല്ല ആരോഗ്യമുള്ള പയർ അർക്കമംഗള. അങ്ങനെ പലതരത്തിലുള്ളതായ പയറുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ വൈജയന്തി കുട്ടന്മാർ നിപ്പുണ്ട്. ഇഷ്ടംപോലെ പിടിച്ചു കഴിഞ്ഞതാണ്
പിടുത്തമൊക്കെ ഇനിയിപ്പം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇനി അടുത്തൊക്കെ നമുക്ക് നടണം, ഒന്ന് തീർന്നാൽ അടുത്ത നടണം എന്നാണ് നമ്മുടെ എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതൊക്കെ നമ്മൾ ഇവിടെ ഗ്രോ ബാഗിനകത്ത് നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ലോല പയർ, പിന്നെ കുറ്റിപ്പയർ, ഇങ്ങനെ പലതരത്തിലുള്ളതായ പയറുകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ഇപ്പം മുളകാണെങ്കിലും നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ വേണ്ടതായ ഒരു സംഭവമാണ് മുളകെന്ന് പറയുന്നത്. മുളകാണെങ്കിലും പല വെറൈറ്റികളുണ്ട്. അപ്പം പല വെറൈറ്റികൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പച്ചക്കറി മുളകാണ്, നമ്മുടെ പച്ചക്കറികൾക്ക് ഇടുന്ന മുളകാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. അപ്പം അതെങ്കിലും ഒരു അഞ്ച് മൂടെങ്കിലും എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ വെറൈറ്റികൾ വേണ്ടിവർ, അതും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല ഗ്രോ ബാഗിനകത്ത് ഒരു നന്നാല് അല്ലെങ്കിൽ രണ്ട് ഗ്രോ ബാഗിനകത്ത് വീതം ഇങ്ങനെ വെറൈറ്റി ഉള്ള സാധനങ്ങൾ നടാനായിട്ട് ശ്രമിക്കും. അതുപോലെ പിന്നെ പാവൽ, ഈ മഴക്കാല സമയത്തും നമുക്ക് പാവൽ മഴക്കാല സമയത്ത് ഈ മെയ് മാസം അവസാനം നട്ടിട്ട് ഓഗസ്റ്റിന് ഇടയ്ക്കുള്ളതായ സമയം കൊണ്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അത്യാവശ്യം നമ്മൾ പിന്നെ ഇത് കായൊക്കെ വരുന്നതായ സമയത്ത് അതിനകത്ത് തുടക്കം മുതലേ നമ്മൾ വിവേറിയും സുഡോമോണസും ഒക്കെ മാറി മാറി പ്രയോഗിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കേടുപാടില്ലാതെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം മഴക്കാല സമയത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് മുളക് എന്ന് പറയുന്നത്. മുളകും നമുക്ക് വീട്ടിലേക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അപ്പം അതും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതും ഒരുപാട് വെയിൽ ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് ഒന്ന് മാറ്റി, എന്നാൽ അത്യാവശ്യം വെയിലും വേണം എന്ന രീതിയിൽ വേണം നമ്മൾ മുളക് കൃഷി ചെയ്യാനായിട്ട്. ഒരുപാട് വെയിൽ തട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുരുടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നിറയെ തണ്ട പൂവും കായും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഒരു അഞ്ചാറ് മുളക് തൈയെങ്കിലും നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. ഒരു പത്തെണ്ണം നട്ടാലേ നമുക്കൊരു അഞ്ചോ ആറോ എണ്ണം നമുക്ക് ഫലവത്തായി കിട്ടത്തുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ ചുരയ്ക്ക കൃഷിയാണ്. ചുരയ്ക്ക കൃഷിയും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാം. അതിന് നമുക്ക് ഇതേപോലെ ഫിരമൻ ഡ്രാപ്പും ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചുരയ്ക്ക കൃഷിയും നല്ല രീതിയിൽ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടേയിരിക്കും ചുരയ്ക്ക നല്ല രൂപ നല്ലതുപോലെ നമുക്ക് ചുരയ്ക്കയൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല നീളം ചുരയ്ക്കയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർന്നു കിട്ടി, ഇഷ്ടംപോലെ കായും അതിനകത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഇതേപോലെ ട്രൈ ചെയ്യാമെന്നേ ഉള്ളൂ. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൃഷിയിലോട്ട് വരിക, നമ്മുടെ കൃഷിയുടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക, പുല്ലൊക്കെ വളർന്നു വരികയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കിളച്ച് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആവശ്യമായ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അങ്ങ് കൊടുക്കണം. അപ്പം കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിലും വളവിടാനാണെന്നുണ്ടെങ്കിലും പുല്ല് പറിക്കാനൊക്കെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഒക്കെ കൂട്ടിയാൽ അവർക്കും ഒരു ഉന്മേഷമായിരിക്കും. എപ്പോഴും ഈ ടി വിയും കണ്ടിങ്ങനെ ഇരിക്കാതെ അപ്പോൾ അവരെയും കൂടെ നമ്മൾ കൂട്ടുകയെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മുടെ കൃഷിയിടത്തു നിന്ന് പഠിക്കാനും കൂടെ സാധിക്കാം. അപ്പോൾ ഇത് സൽക്കീർത്തി വെണ്ടയാണ്, കണ്ടില്ലേ. നമ്മുടെ കൊമ്പൻ വെണ്ടയുടെ അതേ കളർ തന്നെയാണ്, അത്രയും വലിപ്പം കാണത്തില്ല. ഇതും മഴക്കാലത്ത് ഈ വെണ്ട കൃഷിയെല്ലാം മഴക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. വെണ്ടകൾ തന്നെ പലതരത്തിലുണ്ട് കേട്ടോ. അപ്പം ഏതെങ്കിലും ടൈപ്പൊക്കെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിനകത്ത് വരുന്നതായ ഇലചുരുട്ടി പുഴുവിനെയൊക്കെ നമ്മൾ അപ്പം തന്നെ പൊക്കിക്കളഞ്ഞാൽ ചെടി മുഴുവൻ പോകുന്നത് വരെ നോക്കി നിൽക്കാതെ അന്നേരം തന്നെ കാണുന്നതിനെ അങ്ങ് നശിപ്പിച്ച് കളയുക. ഈ മഴക്കാല സമയത്ത് അമര കൃഷി നമുക്ക് നല്ലോണം ചെയ്യാം. കുറ്റി അമര, കുറ്റി ബീൻസ്, അതുപോലെ സാമ്പാർ അമര ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തുവേണമെന്നറിയാമോ, ഒരു കമ്പും കൂടെ അതിനൊപ്പം നമ്മൾ കുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മഴക്കാല സമയത്ത് വീണുപോകും. അതുകൊണ്ട് നമ്മൾ എന്ത് നട്ടാലും വെണ്ടയ്ക്കാണെങ്കിലും മുളകാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചുവട്ടിൽ ഒരു കമ്പും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് നമ്മൾ ഒരു ചെറിയൊരു ചരട് വെച്ചിട്ട് കെട്ടിയും കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് കാറ്റത്തും മഴയത്തും ഒന്നും വീണു പോകാതെ നിൽക്കുകയുള്ളൂ. അപ്പം ഇവിടെ അമരയൊക്കെ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഈ കാലാവസ്ഥയിൽ ഈ മഴക്കാല സമയത്ത് ഒരു കോവൽ തണ്ടൊക്കെ കുഴിച്ചിടാമെന്നുണ്ടെങ്കിൽ അതും നല്ലതുപോലെ പടർന്ന് കയറി വരികയും നമുക്ക് നല്ല ഇഷ്ടംപോലെ ഒരുപാട് നമ്മൾ വേനൽക്കാലത്ത് നടന്നതിനേക്കായി കൂടുതലായിട്ട് നമുക്ക് വളർച്ച ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് നല്ലതുപോലെ കായൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ടും സാധിക്കും. അപ്പം എല്ലാവരും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നോ ഒക്കെ നമുക്കൊരു കോവലിൻ്റെ തണ്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇടവിള കൃഷിയൊക്കെ ചെയ്ത് പിന്നെ അതിന് വെട്ടിയെടുപ്പിക്കാനുള്ള സമയമാണ്. ചേനയൊക്കെ മണ്ണ് കൂട്ടിക്കൊടുക്കേണ്ട സമയമാണ്. നല്ലതുപോലെ വളമൊക്കെ ചെയ്തിട്ട് നമ്മുടെ എല്ലാ കൃഷികളും, ഇഞ്ചി, മഞ്ഞൾ, അതേപോലെ തന്നെ കൂവ, ചേന, ചീനി, ചേമ്പ് എല്ലാം നമ്മൾ മണ്ണടുപ്പിച്ച് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഈ മഴയ്ക്ക് മുമ്പ് വേണം അതൊക്കെ ചെയ്ത് വയ്ക്കാനായിട്ട്. അപ്പം എല്ലാവരും അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം മഴക്കാലത്ത് ചെയ്യാവുന്ന മറ്റൊരു കൃഷിയാണ് കുമ്പളം കൃഷി. കുമ്പളമൊക്കെ നമ്മൾ ഒരു മരത്തിൻ്റെ അടുത്തോട്ടൊക്കെ നടാമെന്നുണ്ടെങ്കിൽ മരത്തിലോട്ട് നല്ലതുപോലെ പടർന്ന് കയറി പോവുകയും നല്ലതുപോലെ കായൊക്കെ പിടിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇവിടെ പറങ്കിമാവിൻ നിറയെ കുമ്പളങ്ങയായിരുന്നു. അപ്പോൾ അതേപോലെ വീണ്ടും ആ സ്ഥലത്ത് നിന്നൊന്ന് മാറ്റിയിട്ട് നട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ പടർന്ന് കയറി പോയിട്ടുണ്ട്. ഇപ്പം ചീരയൊക്കെ നടാത്തവർ ആരും ഉണ്ടായിരിക്കത്തില്ലല്ലേ. ഇപ്രാവശ്യം എല്ലാവരും എല്ലാ ചീരയും നട്ടിട്ടുണ്ടായിരിക്കും.
എന്നാലും ഇപ്പം എല്ലാവർക്കും ആ ചീരയുടെ ടേസ്റ്റൊക്കെ മനസ്സിലായി കാണും. ഇനിയും നമുക്ക് ചീരയൊക്കെ നടാൻ പറ്റിയ സമയത്ത് തന്നെയാണ്. കാരണം ഈ ജൂൺ മാസത്തിൽ നമുക്ക് അധികം മഴയൊന്നും വരത്തില്ല, പക്ഷേ ജൂലൈയിലാണ് ഒരുപാട് മഴ വരുന്നത്. അപ്പോൾ ഈ ജൂൺ മാസത്തിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം ചീരയൊക്കെ നടാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നമുക്ക് ചീരയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. കുറേ 9 വെറൈറ്റി ചീരകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ അറിയാമല്ലോ. മയിൽപ്പീലി ചീരയുണ്ട്, പാൽച്ചീരയുണ്ട്, സുന്ദരി ചീരയുണ്ട്, റെഡ് ചീരയുണ്ട്, റെഡ് റോസുണ്ട്, വ്ളാത്താങ്കരയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളതായ വ്ളാത്താങ്കര മാത്രമേ ഉള്ളൂ കുറവുള്ളത്. ബാക്കി എല്ലാ ചീരകളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ വാങ്ങിച്ച് ചീര കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ചെടികളും കൂടെ നടാമെന്നുണ്ടെങ്കിൽ, പൂക്കളുണ്ടാകുന്ന ചെടികളോടൊക്കെ നടാമെന്നുണ്ടെങ്കിൽ പരാഗണം നടക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ സീനിയ നട്ടിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് ബെന്തി നട്ടിട്ടുണ്ട്, ബോൾസം നട്ടിട്ടുണ്ട്. അപ്പം പൂക്കളും പച്ചക്കറികളും എല്ലാം കൂടെ കാണാനും ഒരു രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെടികളും കൂടെ നടന്നതുകൊണ്ട് നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ നല്ല ഉന്മേഷത്തോടെയൊക്കെ ആവുകയും അധികം കീടശല്യം ഇല്ലാതെ, എന്ന് വെച്ചാൽ എനിക്കിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇഷ്ടംപോലെ പയറും വെണ്ടയ്ക്കൊക്കെ പിടിച്ചെടുത്തത് ഒരുപാട് കീടശല്യം ഇല്ലാതെ നമുക്ക് ഈ ചെടികളൊക്കെ വളർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മഞ്ഞപ്പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ നമ്മുടെ പച്ചക്കറി കൃഷിയുടെ ഇടത്തിലൊക്കെ നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കുക. മഴക്കാല സമയത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് വാളരി എന്ന് പറയുന്നത്. വാളരി 2 ടൈപ്പ് ഉണ്ട്. റെഡ് വാളരിയുണ്ട്, നമ്മുടെ വെള്ള അരിയുള്ള കുറ്റി വാളരിയുണ്ട്. അപ്പം രണ്ടും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഈ സമയത്തൊക്കെ അങ്ങോട്ട് നട്ടുകൊടുത്താൽ നമ്മുടെ മഴക്കാല സമയത്ത് ഇഷ്ടം പോലെ കായ്കളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഞാനിത് നേരത്തെ നട്ടിരുന്ന ഒരെണ്ണമാണ്. അപ്പോൾ അതിനകത്ത് നല്ല പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ സീസൺ അനുസരിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. സീസൺ നോക്കാതെ നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിൽ വേണ്ടതായ പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് വാളരിയൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ അങ്ങ് പൂത്ത് കായൊക്കെ പിടിച്ചോളും. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മഴയുടെ ശല്യം നമുക്ക് ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ, ശല്യമല്ല ഒരുപാട് മഴവെള്ളം നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് വീഴുകയെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം ഗ്രോ ബാഗ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 2-4 സൈഡിൽ നിന്ന് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ഒരു കല്ലോ ഒരു വെയിറ്റോ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വളം ഒന്നും നമുക്ക് അധികം നഷ്ടപ്പെട്ടു പോകാതെ അങ്ങനെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗ് 3 ചിരട്ട എടുത്തിട്ട് ഒന്ന് ത്രികോണ ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെക്കുകയോ, അല്ലെങ്കിൽ ഒരു ഇഷ്ടിക എടുത്ത് വെക്കുകയോ, അല്ലെങ്കിൽ ഒരു ഓടിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുകയോ ചെയ്താൽ ഗ്രോ ബാഗ് ഉയർന്നിരുന്നോളും, മണ്ണുമായിട്ട് ഒരു ഡയറക്റ്റ് ബന്ധം കിട്ടാതെ ഇരുന്നോളും. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ വളർന്ന് വരുമ്പോൾ അതിന് ഒരു താങ്ങായിട്ട്, നമ്മുടെ ചെടിക്ക് താങ്ങായിട്ട് ഒരു കമ്പ് കുത്തിയിട്ട് അതിനകത്ത് ഒരു ചരടും കൂടെ കെട്ടിക്കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മഴക്കാല സമയത്ത് നമ്മുടെ ചെടികൾ വീണു പോകാതെ നല്ല ഉറച്ച് തന്നെ നിന്നോളും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെന്ന് മഴയോ കാറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ഇരിക്കുക, അല്ലേ? എന്താണ് നമ്മുടെ ചെടികൾ അവിടെ ഉറച്ച് നിൽക്കുക എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ട്. അപ്പോൾ അതിന് എന്തായാലും കുഞ്ഞു ചരടൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ചണച്ചരടൊക്കെ വെച്ചിട്ട് നമ്മളതിനെ ഒരു കൊച്ചു കമ്പുമായിട്ടൊക്കെ വെച്ചിട്ട് ബന്ധിപ്പിച്ച് നിർത്തണം. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് പന്തലൊന്നും ഇട്ട് കൊടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് ശീമക്കുന്നയുടെ കമ്പ് കുത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് വേലിയായിട്ട് നിൽക്കുകയും ചെയ്യും. അതിനകത്തെല്ലാം പയർ, പാവൽ, പിന്നെ പീച്ചിൽ ഇങ്ങനെ പടർന്ന് കയറിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ നടാമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം പന്തലൊന്നും കെട്ടേണ്ട ആവശ്യവും വരത്തില്ല. ആവശ്യമില്ലാത്ത ജീവജാലങ്ങളൊന്നും നമ്മുടെ പറമ്പിലോട്ട് കയറി വരികയില്ല. എന്നു വെച്ചാൽ പട്ടിയെ പൂച്ച അങ്ങനെയൊക്കെ ഉള്ളതൊന്നും നമ്മുടെ ഈ കൃഷിയിടത്തിലോട്ട് കയറി വന്നിട്ട് അതൊന്നും നശിപ്പിക്കത്തുമില്ല. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ അങ്ങ് നിന്നോളും. ഇപ്പോൾ ഞാനിവിടെ ശീമക്കുന്നയുടെ കമ്പാണ് കുത്തി കൊടുത്തത്. അത് നല്ലതുപോലെ ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്തു. അതിനകത്ത് ഞാൻ നല്ലതുപോലെ പല ഇനത്തിലുള്ളതായ പല ടൈപ്പിലുള്ളതായ പയറും നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ പയറും പിടിച്ചു. ആവശ്യമില്ലാത്ത ജീവജാലങ്ങളൊന്നും നമ്മുടെ പറമ്പിലോട്ട് കയറിയതുമില്ലായിരുന്നു. അപ്പം എൻ്റെ ഈ ശീമക്കുന്നയുടെ കമ്പിൽ നിന്നൊക്കെ കിലോ കണക്കിന് പയറാണ് വെച്ചത്. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഏതെങ്കിലുമൊക്കെ പയർ ഇതേപോലെ ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പയർ മാത്രമല്ല, ഇങ്ങനെ പടരുന്ന എന്തുണ്ടെങ്കിലും നമുക്കിങ്ങനെ ശീമക്കുന്നയുടെ കമ്പ് കുത്തി കൊടുത്തിട്ട് പടർത്തി വിടാമെന്നാണ്. അടുത്തെന്ന് പറഞ്ഞാൽ, അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പന്തൽ ഒരുക്കുമ്പോൾ നല്ല കനമുള്ളതായ തൂണുകൾ വെച്ചിട്ട് നമ്മൾ പന്തൽ ഒരുക്കി കൊടുക്കാനായിട്ടൂടെ ശ്രമിക്കുക. അല്ലെങ്കിൽ കാറ്റത്തോ മഴയത്തോ ഒക്കെ നമ്മുടെ പന്തൽ വീണു പോയാൽ നമുക്കാകെ ഒരു വെപ്രാളം വിഷമമൊക്കെ ആയിരിക്കും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ബലമില്ലാതായി പോയല്ലോ എന്ന് കരുതിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ജൂൺ മാസ കൃഷിയൊക്കെ നമുക്ക് അടിപൊളിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ന് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ട് അതിൻ്റെ വിളവും കാര്യങ്ങളും കൃഷി രീതികളും ഒക്കെ നിങ്ങൾ റീൽസായിട്ട് ഇൻസ്റ്റയിൽ നിങ്ങൾ ടാഗ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോസിലും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതേപോലെ ഇൻസ്റ്റയിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താണ് ഉത്സാഹത്തോടെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കുക, നിങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന കൃഷി വീഡിയോസും റെസിപ്പീസും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി, നമസ്കാരം.